ഇടക്കൊച്ചി ബസ് സ്റ്റാൻഡിലുള്ള ഗുരുദേവ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇത് എസ്എൻഡിപി ഇടക്കൊച്ചി യൂണിയന്റെ നേതൃത്വത്തിലുള്ളതാണ് ഇവർ ഇവിടെ എല്ലാ ദിവസവും തന്നെ ഇവിടെ ആരാധനയും മറ്റു കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് പക്ഷേ ഇന്ന് രാവിലെ ചതയ ദിനത്തോട് അനുബന്ധിച്ച് ഈ ഗുരുദേവ മണ്ഡപവും അതുപോലെ തന്നെ ഇതിനുമുള്ള ഭണ്ഡാരവും ഒക്കെ ശുചിയാക്കുന്നതിന് വേണ്ടി ഇവിടെ ആളുകൾ എത്തിച്ചേർന്നപ്പോൾ ഈ ഭണ്ഡാരത്തിന്റെ സമീപം ഇത് കുത്തി തുറക്കുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് കാണുവാനായി സാധിച്ചു ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പോലീസ് അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് വാർത്ത കാണാം ഈ ദേശീയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഗുരുദേവ മണ്ഡപത്തിന് മുമ്പിലായി സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരമാണ് ഇന്നലെ രാത്രിയോടുകൂടി തുറക്കുവാനുള്ള ശ്രമം നടന്നിരിക്കുന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് ഇത് ഇവിടുത്തെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇത് കമ്പി ഉപയോഗിച്ച് വളച്ചുകൊണ്ട് ആ താഴ് എടുത്തു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് കൂടുതൽ അതിൻ്റെ സെക്രട്ടറിയുടെ കൈവശമാണ് താക്കോൽ അദ്ദേഹം സ്ഥലത്തില്ല വന്ന് പരിശോധിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുവാൻ സാധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വള്ളുർത്തി സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് പരാതി കൊച്ചി എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ്റെ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ ഇപ്പോൾ പറയുവാനുള്ളത് ഇതേപോലുള്ള പ്രവൃത്തികൾ സത്യത്തിൽ ജനങ്ങളുടെ മനസ്സിലൊരു ഭീതി നിറക്കുന്ന രീതിയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാ ആരാധനാലയങ്ങളുടെ മുമ്പിലും പോലീസ് പട്രോളിങ് ശക്തമാക്കണമെന്നാണ് ഈ അവസരത്തിൽ കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ പോലീസ് രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിങ് ശക്തമാക്കണം ക്യാമറ സ്ഥാപിക്കുന്ന നേരത്തെ പോലീസിൻ്റെ തന്നെ ക്യാമറ ഈ ഭാഗത്തുണ്ടായിരുന്നു അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അടിയന്തരമായി ക്യാമറ സ്ഥാപിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാലത്തെ ക്ലീൻ ചെയ്യാൻ ബന്ധപ്പെട്ടേക്ക് നമ്മുടെ സഹോദരൻ രമേശനാണിത് ആദ്യം കണ്ടിട്ട് എന്നെ വിളിച്ച് വിവരം പറയുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ വരികയും പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി സ്ഥലത്തില്ലാത്തതുകൊണ്ട് സെക്രട്ടറി തിരുവനന്തപുരത്താണ് സെക്രട്ടറിനെ വിളിച്ച് വില അറിയിച്ച് താലൂക്ക് മൂന്ന് സെക്രട്ടറിയും വില അറിയിച്ച് അങ്ങനെ അവർ ഏകാമ്പലം അവരെയൊക്കെ വില അറിയിച്ച് അവരെ താലൂക്കുകളിൻ്റെ ആൾക്കാർ വന്ന് കണ്ടുപോയി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തിരക്കിനിടയിൽ ഞാൻ കൗൺസിലർ അല്പം കഴിഞ്ഞിട്ടാണ് അറിയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഇപ്പോൾ അറിയിച്ച് അപ്പോൾ ഇത് വന്നപ്പോൾ ഈ ഞങ്ങളുടെ ഈ പരാതി കണ്ട് ഞങ്ങളുടെ പറ്റിയ ക്ഷതങ്ങളും ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങളുടെ മണ്ഡപത്തിൻ്റെ കാണിക്കുവഞ്ചിയുടെ സൈഡ് പൊട്ടിയിട്ടുണ്ട് ലോക്കവൻ പൊളിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് ഭാഗ്യം ഗുരുദേവൻ്റെ ഭാഗ്യത്തിൽ കൊണ്ടോ ഞങ്ങളുടെ പുണ്യം കൊണ്ടോ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇല്ലേ ഞങ്ങളെ ചതയ പരിപാടി ഉള്ളതുകൊണ്ട് കാലത്തെ കഴുകാൻ വേണ്ടി വന്ന് 6 മണിയാക്കും അപ്പോൾ ഇത് ഉള്ളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വന്ന് ഇത് കഴുകാൻ വേണ്ടി വന്ന് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ സാധനം പൊട്ടിക്കിടക്കാനായിട്ട് കാണുന്നത് പിന്നെ അപ്പത്തിരെ കഴുകി ആൾക്കാരൊക്കെ വിളിച്ച് ഓരോരുത്തരെ വിളിച്ച് പറയുകയും ചെയ്തു ഇവിടെ പല ആൾക്കാരും കയറി ഇരിക്കാനും പിടിക്കാനും എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ആര് വന്ന് കയറി എന്നാലും ഒരു കുഴപ്പങ്ങളൊന്നും പറയാറില്ല ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവരോട് ചെരുപ്പ് പുറത്തിട്ടും കയറി ഇരുന്നു എന്നാണ് പറയുക അപ്പോൾ എല്ലാ ആൾക്കാരും കയറി ഇരിക്കുകയും പിടിക്കുക എല്ലാം ചെയ്യാറുണ്ട് പുറത്തുനിന്ന് വല്ല വെള്ളം അടിച്ച് വന്ന ആൾക്കാരാണ് ഈ കുഴപ്പമുണ്ടാക്കണത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്ന് കയറി നിന്ന് മൊബൈലൊക്കെ ഇവിടെ കളഞ്ഞിട്ടും പോയി പോലീസ് അധികാരികൾക്ക് പരാതികൾ കൈമാറിയിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ ഉടനെ വന്ന് ഇത് അന്വേഷിച്ച് നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രതിരോധിക്കുവാനായിട്ടുള്ള ഒരു സൗകര്യം അതായത് ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുക പോലീസ് പെട്രോളിങ് ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഭാരവാഹികളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നത് കൗൺസിലർ അഭിലാഷ് തോപ്പിൽ അതിനു വേണ്ടിയിട്ട് പോലീസ് അധികാരികൾക്ക് പരാതി നൽകിക്കഴിഞ്ഞു കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി കാണാം ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ്ജൻ റബല്ലു We'll be right back.